നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചെന്നൈ മദ്രാസ് മോട്ടോർ റേസ് ട്രാക്കിലാണ്ടോ ഇതേ അമർനാഥ് വണ്ടിയിൽ റേസ് ബൈക്ക് റാപ്പ് ചെയ്തിട്ടുണ്ട്, ടയർ വോം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേസിംഗ് ബൈക്കിൻ്റെ ടയർസിനെ കുറിച്ചായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ച ഇതാണ് റേസിംഗ് ബൈക്സിനൊക്കെ ഉപയോഗിക്കുന്ന ടയർ കേട്ടോ. പിന്നെ റേസിംഗ് സ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇക്കാട് ഗ്രൂവ്സ് ഒന്നുമില്ല, സാധാ മറ്റേ വണ്ടികളെ പോലെ ഗ്രൂവ്സോ പാറ്റേൺസോ ഒന്നും ഈ ടയറില്ല. മാക്സിമം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. മാക്സിമം കോൺടാക്ട് പാച്ച് കിട്ടാൻ, ഭയങ്കര റൈഡർ കോൺഫിഡൻസ്, ഫാസ്റ്റ് ലാപ് ടൈംസ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഡുക്കാട്ടി 959 ആണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഈ ടയർ തേയ്മാനം വന്നു, ഇത് മാറ്റാൻ ടൈമായി ഒന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് ഈ ടയറിൽ തന്നെ കൊടുത്തിട്ട് കണ്ട ഡ്രിൽഡ് ഹോൾസ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ആ ഹോൾസ് കംപ്ലീറ്റ് ആൻഡ് ഇന്നർ മോസ്റ്റ് ഡെപ്ത് ഔട്ടർ സർഫസ് ആയിട്ട് മാച്ച് ആയി കഴിഞ്ഞാൽ ഈ ടയർ മാറ്റാനായെന്നാണ്. ഇപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയാണെങ്കിൽ കണ്ട കംപ്ലീറ്റ്ലി തീർന്നിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡ് കൂടുതൽ തേയ്മാനം വന്നിരിക്കുന്നത്? ഇവിടെ റൈറ്റ് ആൻഡ് കോർണേഴ്സ് ആണ് കൂടുതലാണ്, അപ്പോൾ റൈറ്റ് സൈഡ് ഉള്ള ടയറിന് കൂടുതൽ തേയ്മാനം വരുന്നത്. അപ്പോൾ ഈ ടയർ മാറ്റാനേ കണ്ടില്ല, ഡെപ്ത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത ടയറിന് ഈ ടയറിനൊക്കെ 45,000 രൂപയാണ് പേറിന് വരുന്നത്. എങ്ങനെയുണ്ട് സാർ?